പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ജൂൺ മാസം 22 തീയതി ബുധനാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം ഈ ദൈവജനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹവും നന്മയും നിറയുന്ന ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4:21 വാക്യം. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 4:21 നാം ഇപ്രകാരം വായിക്കുന്നു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നത്? കടൽക്കരയിൽ യേശുവിൻ്റെ ഉപദേശം കേൾക്കുവാൻ ബഹുപുരുഷാരം കടന്നു വന്നു. യേശു പടകിൽ കയറി കരയിലിരുന്ന ജനങ്ങളോട് ഉപദേശിപ്പാൻ തുടങ്ങി. പ്രസിദ്ധമായ വിത്തുകളുടെ ഉപമ ഈ ഭാഗത്ത് പറഞ്ഞതായി നാം കാണുന്നു. അങ്ങനെ തുടർന്ന് അവരോട് പറയുകയാണ്, വിളക്ക് കത്തിച്ച് പറയൻ കീഴിലോ കട്ടിലിൻ്റെ കീഴിലോ അല്ല വെക്കുന്നത്, അത് തണ്ടിന്മേലാണ്. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, ദാനങ്ങൾ, പദവികൾ, താലന്തുകൾ, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട അനേക കാര്യങ്ങൾ പലപ്പോഴും നാം പറയൻ കീഴിലും കട്ടിൽ കീഴിലും വെച്ചിട്ട് പിറുപിറുക്കുകയും പരാതി പറയുകയും മറ്റ് അനേകരെ നോക്കി അസൂയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ ആളിൻ്റെ മക്കൾക്ക്, കുടുംബത്തിന്, ജോലിയില്, ആരോഗ്യത്തില് എല്ലാം ഉയർച്ച, നന്മ, എനിക്കിതിനാൽ ഒന്നുമില്ല, എൻ്റെ മക്കളുടെ അവസ്ഥ ഇങ്ങനെ, എൻ്റെ ജോലി ഇങ്ങനെ, എൻ്റെ ആരോഗ്യം ഇങ്ങനെ, എൻ്റെ സാമ്പത്തികം ഇങ്ങനെ, ഇങ്ങനെ നാം പിറുപിറുക്കുകയാണ്. എന്നാൽ ഓർക്കണം, സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രകാശം, ഒരു നന്മ, ഒരു അനുഗ്രഹം, ഒരു വെളിച്ചം നൽകിയിട്ടുണ്ട്. അത് ജ്വലിപ്പിക്കുവാനോ, അത് ഉയർത്തുവാനോ, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുവാനോ നാം തയ്യാറല്ല. തയ്യാറാകാതെ അത് ജ്വലിപ്പിക്കുന്നവരെ കണ്ട് വിഷമിച്ചിട്ട് അർത്ഥവുമില്ല. ആകയാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ജീവജല വാഗ്ദത്ത സന്ദേശത്തിൽ കൂടെ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വിഷയത്തിൽ പിറുപിറുത്ത് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ അതെന്ത് കാരണവുമായിക്കൊള്ളട്ടെ, നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് നോക്കുക. കുറവുകൾ ചികഞ്ഞെടുക്കുന്നതിന് പകരമായി, പോരായ്മകൾ കണ്ടെത്തുന്നതിന് പകരമായി, പിറുപിറുക്കുന്നതിനും പരാതി പറയുന്നതിനും നിരാശപ്പെടുന്നതിനും പകരമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും ദാനങ്ങളെയും കണ്ടെത്തുക, അതിന് സ്തോത്രം ചെയ്യുക, ആ ലഭിക്കപ്പെട്ടത് വെച്ച് ക്രയവിക്രയം ചെയ്യുക, വർദ്ധിപ്പിക്കുക. അങ്ങനെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിളക്ക്, പ്രകാശം, നന്മ, അനുഗ്രഹം, താലന്ത്, കഴിവ്, പ്രാപ്തി, പണം, ഭവനം, വാഹനം, തലമുറ തണ്ടിന്മേലിരിക്കട്ടെ. അനേകർ കാണത്തക്കവണ്ണം അനുഗ്രഹവും പ്രയോജനപ്രദവും ആവട്ടെ. അതല്ലാതെ നാം പലതിനെ ഓർത്ത് വ്യാകുലപ്പെട്ടാൽ നമ്മുടെ ഇന്നിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ഇന്നിൻ്റെ നന്മ, സമാധാനം പോയി, നമ്മുടെ കുടുംബത്തിൽ അസഹിഷ്ണുതയും അസമാധാനവും നിറയുവാനിടയാകും. ആകയാൽ വിഷമത്തിൽ, പ്രതിസന്ധിയിൽ,
ഭാരത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മളിലുള്ള നന്മ കണ്ടെത്തി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവ് വർദ്ധിപ്പിച്ച് നമ്മുടെ ഭവനങ്ങളെ സ്വർഗീയ കൃപകളാൽ നിറയ്ക്കട്ടെ, സ്വർഗീയ സന്തോഷം നമ്മിൽ പകരട്ടെ. അങ്ങനെ ഈ പകൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, നന്മ പ്രാപിക്കുവാൻ, സന്തോഷം അനുഭവിക്കുവാൻ, അത് അനേകർക്ക് പ്രകാശം പരക്കത്തക്ക വിധത്തിൽ ഒരു സാക്ഷ്യപത്രമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ആ നിലയിൽ എത്തിച്ചേരുവാൻ ഈ പകൽ നമ്മെ ദൈവവരങ്ങളിൽ ഏൽപ്പിക്കാം. അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും സഭയ്ക്കും സമൂഹത്തിനും ഒരു ജ്വലിക്കുന്ന ജ്യോതിസായി, തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്കായി തീരുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തമ്പുരാൻ ഞങ്ങളിൽ പകർന്നിരിക്കുന്ന സ്വർഗീയ പ്രകാശം, സ്വർഗീയ നന്മകൾ, അനുഗ്രഹങ്ങൾ ഞങ്ങളത് പറയും കീഴിലോ കട്ടിൽ കീഴിലോ വെച്ച് കുത്തിക്കെടുത്തി നശിപ്പിക്കാതെ അത് തണ്ടിന്മേൽ വെച്ച് ഫലപ്രദമാക്കുവാൻ അനേകരെ യഥാർത്ഥ സത്യവെളിച്ചമാകുന്ന യേശുവിലേക്ക് നയിപ്പാൻ ഞങ്ങളെ എവിടുന്ന് ഒരുക്കണമേ. ഇന്നത്തെ പകൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും സന്തോഷവും നന്മയും പ്രദാനം ചെയ്യുന്ന ഒരു ധന്യദിനമായി തീർന്ന് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ പകൽ സ്വർഗീയ പ്രകാശം പ്രാപിച്ച് അനുഗ്രഹത്തോടെ കർത്താവിന് വേണ്ടി ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രകാശിക്കുവാൻ അനേകരെ നിത്യപ്രകാശമാകുന്ന സൂര്യ തേജസ്സാകുന്ന യേശു ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം അനുഗ്രഹവും സന്തോഷവും നന്മയും നിറയുന്ന ദിനമായി കർത്താവിങ്കിൽ നിന്ന് പുതിയ കൃപകൾ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.